नमस्ते तृणमूल कांग्रेस आज लोकसभा केन्द्र आभ्यंतर मंत्री अमित शाह प्रतिपक्ष नेता इलादाटल संस्थान बीजेपी भरण निर्वहण अमित शाह पर प्रत्ययशास्त्र भरण मिव भरणकाल प्रकट मुनर्ती बीजेपी तेरे तेरे गोवेवरान तृणमूल का पक्षे प्रतिपक्ष पार्टी नेता वधचो स्त्री उपद्रवितो और संस्थान भरण नीन श्रमिक बीजेपी का अमित शाह लोकसभा व्यक्त गोवेलपयुरे निवकाशमें या पार्टी आशय पिपा प्रकटनवी एल स्थल इधर जनाधिपत सौंदर्य तृणमूल एम पी सौगुदा रोय परामर्शन प्रतिरणवी अमित शाह पर अल मसान जान आग्रह एर्पाटी प्रवर्तरेपातक परंर एर्पाटी प्रवर्तर भारे पेणमें बलात्संगम अधिकार आग्रह अब संस्कार पश्चिम बंगा तृणमूल कांग्रेस चूं काटिको अद व्यक्त कई वर्ष नियम सभा तेरे वोटे फल पिन्े बंगा अक्रम संभव ईयत संघर्ष कोलपात पश्चात अमित शाह परामर्शन तेरे तोलकम भयमूल दिल्ली तद्देश तेरे सरकार नीटिको आम आदमी पार्टी आरोप अमित शाह मरुपड़ी नल्कि एंदिन एएपी भयपड़ना तेरे विजयकम आत्म विश्वास आरुमासम तेरे अभिमुखी विजयकूं परिभ्रम अमित शाह चोदच जयवं तोलव जनाधिपत भाग अद और तेरे तोलव बीजेपी भयतो वीक्ष अमित शाह पर कूड़ा कांग्रस तृणमूल कांग्रस कुटे प्रवर्ती पार्टी आवर वर्ष आभ्य तेरे अद आदमी स्वंत पार्टी तेरे ശേഷം രാജ്യത്തെ കുറിച്ച് സംസാരിക്കുക അമിത് ഷാ ശക്തമായി വ്യക്തമാക്കി അതുപോലെ പ്രതികളെ തിരിച്ചറിയുന്നതിനും അന്വേഷണത്തിനുമായി രേഖകൾ സൂക്ഷിക്കുന്നതിനുള്ള ക്രിമിനൽ തിരിച്ചറിയൽ നടപടിക്രമ ബില്ല് കേന്ദ്ര ആഭ്യന്തര മന്ത്രി പാർലമെന്റിൽ അവതരിപ്പിക്കുകയുണ്ടായി വ്യക്തികളുടെ വിരലടയാളങ്ങൾ കാൽപാടുകൾ ഫോട്ടോഗ്രാഫുകൾ ഐറിസ് റെറ്റിന സ്കാനുകൾ ഫിസിക്കൽ ബയോളജിക്കൽ സാമ്പിളുകൾ അവരുടെ വിശകലനം ഒപ്പ് കൈയക്ഷരം തുടങ്ങിയവ ശേഖരിക്കാൻ പോലീസിനെ അനുവദിക്കുന്നതാണ് പുതിയ ബില്ല് എന്നാൽ വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ബില്ലാണിതെന്ന് പ്രതിപക്ഷം വിമർശിക്കുകയാണ് അതേസമയം കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിലെ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടേതിനു സമാനമാക്കുമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ പ്രഖ്യാപനത്തിനെതിരെ പഞ്ചാബിലെ രാഷ്ട്രീയ കക്ഷികൾ രംഗത്തു വന്നു അമിത് ഷായുടെ ഇടപെടൽ രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിനെ എതിരാണെന്നും ചണ്ഡീഗഡിനുമേൽ പഞ്ചാബിനുള്ള നിയന്ത്രണാധികാരത്തെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും ആം ആദ്മി പാർട്ടി ആരോപിച്ചു അമിത് ഷായുടെ പ്രഖ്യാപനത്തിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചുകൊണ്ടാണ് മുതിർന്ന ആം ആദ്മി നേതാവും ദില്ലി ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയ രംഗത്ത് വന്നത് 2017 മുതൽ 2022 വരെ പഞ്ചാബ് കോൺഗ്രസ് ഭരിച്ചപ്പോൾ ചണ്ഡീഗഡിനുമേലുള്ള നിയന്ത്രണം അമിത് ഷാ എടുത്തു കളഞ്ഞില്ല പഞ്ചാബിൽ ആം ആദ്മി സർക്കാർ രൂപീകരിച്ചതിന് തൊട്ടു പിന്നാലെ പുതിയ ഇടപെടലുകളുമായി രംഗത്തെത്തിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ആം ആദ്മിയുടെ വളർച്ചയിൽ ബിജെപിക്ക് ഭയമാണെന്നും മനീഷ് സിസോദിയ ആരോപിച്ചു എന്നാൽ നീക്കത്തെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസും ശിരോമണി അകാലിദളും രംഗത്ത് വന്നു കേന്ദ്ര തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് മുതിർന്ന എസ്എസ്ഡി നേതാവ് ദിൽജിത് സിംഗ് ചീമ പറഞ്ഞു പഞ്ചാബിന്റെ അധികാരം കവരാനുള്ള കേന്ദ്ര നീക്കം അപലപനീയമാണെന്നും സംസ്ഥാനത്തോട് കൂടിയാലോചന ഇല്ലാതെ എടുത്ത തീരുമാനം ഒരു തരത്തിലും നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേന്ദ്ര നടപടി വിമർശിച്ച കോൺഗ്രസ് നേതാവ് സുഖ്പാൽ സിംഗ് കൈറ വിഷയത്തിൽ മുഖ്യമന്ത്രി ഭഗവത് മാനിനോട് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ചണ്ഡീഗഡ് സംസ്ഥാന സർവീസ് ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ കേന്ദ്ര സിവിൽ സർവീസിന്റേതിനു തുല്യമാക്കുമെന്നും വിരമികൾ പ്രായം ഉയർത്തുമെന്നുമാണ് അമിത് ഷാ പ്രഖ്യാപിച്ചത് ചണ്ഡീഗഡ് പോലീസിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിനു ശേഷമാണ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അമിത് ഷാ പറഞ്ഞത് ഇത് ജീവനക്കാർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്